കോംറേഡ്, രചന ഏക, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഉഞ്ഞേരി. ആദ്യ ഒരാഴ്ച പിന്നിട്ടപ്പോൾ തന്നെ ശിവയും പാത്തുവും ഫോർ ഫൈറ്റേഴ്സിന് പ്രിയപ്പെട്ടവരായി കഴിഞ്ഞു. പാത്തുവിന് അശ്വിൻ്റെ പെൺകുട്ടിയായി കോളേജ് മൊത്തം അംഗീകരിച്ചു. ശിവ തൻ്റെ നാഥമാധുര്യം കൊണ്ട് കോളേജിലെല്ലാവർക്കും പ്രിയപ്പെട്ടവളായി തീർന്നു. ശ്യാമും കാർത്തി അച്ചായനുമൊക്കെ ശിവയോട് അടുപ്പം കാണിക്കുന്നുണ്ടെങ്കിലും അശ്വിൻ മാത്രം അവളോട് അകലം പാലിച്ച് നിന്നു. ഒരു പുഞ്ചിരി പോലും അവൻ്റെ അടുത്തുനിന്ന് അവൾക്ക് നേരെ ഉണ്ടായിട്ടില്ല. ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞുപോയി. രാവിലെ പ്രാതലിനുള്ളെല്ലാം തയ്യാറാക്കാൻ ശിവ മുത്തശ്ശിക്കൊപ്പം കൂടി. എല്ലാം തയ്യാറാക്കിയതിന് ശേഷം പതിവിന് വിപരീതമായി കുളിക്കാൻ അവൾ കുളപ്പടവിലേക്ക് ഓടി. സാധാരണ കോളേജുള്ള ദിവസം കുളത്തിലേക്ക് കുളിക്കാൻ പോവാറില്ല. കുളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കേട്ടു അകത്തുനിന്ന് ഓപ്പോണ്ടെ ഉച്ചത്തിലുള്ള സംസാരം. ആളെത്തിയിട്ടുണ്ട്, ഇനി കുറച്ച് ദിവസം കുത്തുവാക്കുകളും ശാപവാക്കുകളും ആയിരിക്കും കേൾക്കുക, അവൾ മനസ്സിലോർത്തു. കയ്യിലുള്ള നനഞ്ഞ തുണികൾ അയിൽ വിരിച്ചിട്ട് അവൾ അകത്തേക്ക് കയറി. കൊച്ചേച്ചി എന്ന് വിളിച്ച് അനിമോൾ അവളെ വന്ന് കെട്ടിപ്പിടിച്ചു. അനിമോൾ ഓപ്പോളിൻ്റെ രണ്ട് മക്കളിൽ ഇളയവൾ. അനുശ്രീ എന്നാണ് മുഴുവൻ പേര്. ഇപ്പോൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൾക്ക് ശിവയെ ഒരുപാട് ഇഷ്ടമാണ്. ശിവയോട് അടുക്കരുതെന്ന് അവളുടെ അമ്മ എത്ര പറഞ്ഞാലും അവൾ അനുസരിക്കാറില്ല. ആഹാ, എപ്പോഴും നിങ്ങൾക്ക് വന്ന്? അവൾ സ്നേഹത്തോടെ അനിമോട് കവിളിത്തലോട് കൊണ്ട് ചോദിച്ചു. ഇപ്പത്തേ ഉള്ളു ചേച്ചി, ഞാനും അമ്മയും മാത്രമേ വന്നിട്ടുള്ളൂ, മനുവായിട്ട് വന്നില്ല, ഞങ്ങൾ വൈകിട്ട് തിരിച്ചു പോകും, അവൾ ചേച്ചിയെ നോക്കി പറഞ്ഞു. അവൾ അനിമോളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഓ, എത്തിയോ കെട്ടില്ല അമ്മ, ആരെ കാണിക്കാനാ ഈ കുളത്തിലേക്ക് പോയി നീരാട്ടെടുത്തത്? കണ്ടുടനെ ഓപ്പോൾ ഒരു പരിഹാസത്തോടെ ചോദിച്ചു. അപ്പൊ കൊച്ചിയിലെ നീ കുളത്തിൽ പോയി കുളിച്ചിരുന്നൊക്കെ വല്ലവരെയും കാണിക്കാനായിരുന്നു ഡി? മുത്തശ്ശി ഈർഷിയോട് ഓപ്പോളോട് ചോദിച്ചു. അവരതിന് ഉത്തരം പറയാനാവാതെ വിളറി നിന്നു. നോക്കി നിൽക്കാതെ മോൾ എന്തെങ്കിലും കഴിച്ച് വേഗം കോളേജിലേക്ക് പോവാൻ നോക്ക്, അവളെ നോക്കി മുത്തശ്ശി പറഞ്ഞു. അവർക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട സമാധാനത്തിൽ അവൾ വേഗം കോളേജിലേക്ക് പോകാൻ റെഡിയായി. അവൾ കോളേജിലെത്തിയിട്ടും പാത്തു എത്തിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ അവൾ വരുന്നതിന് മുമ്പോ അവൾക്കൊപ്പമാണ് അവൾ വരാറ്. ഇത് ക്ലാസ് തുടങ്ങാനായിട്ടും അവളെ കാണാത്ത ശിവയിലൊരു നിരാശയുണ്ടാക്കി. അശ്വിനും കൂട്ടിനും രണ്ടു തവണ അവൾ അന്വേഷിച്ചു വന്നു. അവളെ കാണാത്ത അശ്വിനിലും ചെറിയൊരു വിഷമം ഉണ്ടാക്കി. ഷാഹുൽ സാറ് ക്ലാസ് എടുക്കാനേ വന്നപ്പോൾ ശിവക്ക് വല്ലാത്ത സങ്കടമുണ്ടായി. ഇനി എന്തായാലും അവളിന്ന് വരില്ല. ആദ്യമായിട്ടാണ് അവളില്ലാതെ താൻ ഈ ക്ലാസ്സിലെന്നവൾ വേദനയോടെ ഓർത്തു. വരുന്നില്ലെങ്കിൽ അവൾക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? അവൾ നിരാശയോടെ അവളില്ലാതെ ഒഴിഞ്ഞിടക്കുന്ന അവളുടെ ഇരിപ്പിടത്തിലേക്ക് നോക്കി. എക്സ്ക്യൂസ് മീ സർ. പെട്ടെന്ന് പാത്തുവിൻ്റെ ശബ്ദം കേട്ടതും ശിവ സന്തോഷത്തോടെ പുറത്തേക്ക് നോക്കി. അകത്തേക്കാരുള്ള അനുവാദം ചോദിച്ച് പാത്തു ശിവക്കരികിലേക്ക് വന്നിരുന്നു. സാധാരണ അവരുടെ മുഖത്ത് കാണുന്ന ചുറുചുറുക്കും പ്രസരിപ്പൊന്നുമില്ല. ആകെ മൊത്തം ഒരു നിരാശ. ശിവയെ എപ്പോ കണ്ടാലും എവിടെ വെച്ചാണെങ്കിലും കെട്ടിപ്പിടിച്ച് ഉമ്മ പതിവുള്ളതാണ് പാത്തുവിൻ്റെ വക. പക്ഷേ ഇന്നതുണ്ടായില്ല. ഷാഹുൽ സാർ ക്ലാസ് എടുക്കുമ്പോഴും ശിവയുടെ ശ്രദ്ധ പാത്തുവിൽ തന്നെയായിരുന്നു. സാധാരണ ക്ലാസ് എടുക്കുകയാണെങ്കിലും അവൾക്കൊരടക്കമുണ്ടാവില്ല. സാറ് കാണാതെ വാതോരാ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇന്നിപ്പോൾ അവൾ മൗനമായിട്ടിരിക്കുന്നു. എന്തുപറ്റിയെന്ന് ശിവ കണ്ണുകൾ കൊണ്ട് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നവൾ തലയനക്കി. സാറ് ക്ലാസ്സിൽ നിന്ന് പോയിട്ടും അവൾ അവിടെ തന്നെ ഇരുന്നു. എന്നും സാറ് പോകാൻ സമയമുണ്ടാവില്ല, ഇറങ്ങി ഓണ ഇക്കെ കാണണമെന്ന് പറഞ്ഞ്. ആ അവളാണിപ്പോൾ നിരാശയോടെ ബെഞ്ചിലും തലച്ച് കിടക്കുന്നത്. എന്താണി, എന്തെൻ്റെ ഉമ്മച്ചിക്കുട്ടിക്ക് പറ്റിയത്? അവൾ പാത്തുവിൻ്റെ മുഖം കൈകൾ കൊണ്ട് ഉയർത്തി ചോദിച്ചു. ശിവയുടെ നോട്ടത്തെ നേരിടാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി. അപ്പോഴേക്കും അശ്വിനും കൂട്ടരും അവളെ അന്വേഷിച്ച് ക്ലാസ്സിലേക്ക് വന്നിരുന്നു. എന്തെൻ്റെ പെൺകുട്ടിക്ക് പറ്റിയത്? ഇന്നിൻ്റെ അടുത്തേക്ക് വന്നേയില്ലല്ലോ. അശ്വിൻ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലേക്ക, ചെറിയൊരു തലവേദന, അതാ ക്ലാസ് തന്നെ ഇരുന്ന്. അവൾ അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. പനിക്കുന്നൊന്നുമില്ലല്ലോ. അവളുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അശ്വിൻ പറഞ്ഞു. അത് കണ്ടതും അവളുടെ മിഴികൾ ഈറനണിഞ്ഞു. നീ ഒന്നെങ്കിൽ വന്നേ എന്ന് പറഞ്ഞ് അശ്വിൻ അവളെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ശിവയും ബാക്കിയുള്ളവരും അവർക്ക് പുറകെ പോയി. സാധാരണ അവർ കൂടുന്ന ഗ്രൗണ്ടിനവിടേക്കാണ് അശ്വിൻ അവളെയും കൊണ്ട് പോയത്. അവിടെ എത്തിയതും അവളെ പിടിച്ച് അവനരികിലായി ഇരുത്തി. ഇനി പറ, എന്താ പ്രശ്നം, എന്താ നിനക്ക് പറ്റിയത്? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും മറ്റുള്ളവരും അവർക്ക് ചുറ്റും വന്നിരുന്നു. എല്ലാവരുടെ നോട്ടവും പാത്തുവിലേക്ക് തന്നെയായി. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അശ്വിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. പെട്ടെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. അവരുടെ വായാടിക്കുട്ടി ഇങ്ങനെ കരയുന്നത് ആദ്യമായിട്ടാണ് അവർ കാണുന്നത്. അശ്വിൻ അവളെ ചേർത്ത് പിടിച്ചു. എന്താ മോളെ, എന്താ പറ്റിയത്? ആരെങ്കിലും എൻ്റെ മോൾ എന്തെങ്കിലും പറഞ്ഞോ? അശ്വിൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ എല്ലാ സന്തോഷം നിൽക്കാൻ പോകും, നിൽക്ക. എന്നെ കെട്ടിച്ചിടാൻ വീട്ടുകാർ തീരുമാനിച്ച്. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ തുടർന്ന് പഠിപ്പിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഡിഗ്രി ചെയ്യാൻ സമ്മതിച്ചത്. ഇതിപ്പോൾ പഠിപ്പിക്കാന്ന് പറഞ്ഞൊരു കൂട്ടര് വന്നപ്പോൾ ഉപ്പച്ചി കാലുമാറി. ഞാൻ എത്ര എതിർത്ത് പറഞ്ഞിട്ടും അവരൊന്നും എൻ്റെ വാക്ക് കേൾക്കുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അയ്യേ,
ഇതിനാണ് എൻ്റെ പാത്തുമ്മ നീ കരഞ്ഞ് എന്നും ചോദിച്ച അച്ചായൻ അവൾക്കരിയിലേക്ക് വന്നു. അതൊന്നും മുടക്കിയാ പോരെ, അതിന് നീ ഇങ്ങനെ കിടന്ന് മോങ്ങണോ? കാർത്തി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെ മുടക്കുന്ന നിങ്ങൾ പറയുന്നേ? അവൾ നിഷ്കളങ്കമായ മുഖത്തോട് അവരോട് ചോദിച്ചു. അതിനൊക്കെ വഴിയുണ്ട്, ചെക്കനോട് പറഞ്ഞാ പോരെ, നിനക്ക് പഠിക്കണം, ഇപ്പൊ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് ശ്യാം പറഞ്ഞു. അതൊന്നും കേട്ട് അവർ പിന്മാറിയില്ലെങ്കിലോ? മാത്രമല്ല അവർ പഠിപ്പിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. അവൾ വീണ്ടും ചോദിച്ചു. അപ്പന്നിലും മാർഗം വേറെ ആലോചിക്കാം, എങ്ങനെയാലും നമുക്ക് യുവാൻ മുറിക്കാ പോരെ. കാർത്തി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് മതി. അവളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. വേണമെങ്കിൽ അവൻ സംസാരിക്കാൻ വരുമ്പോ കുഞ്ചിരി രണ്ടാം പൊട്ടിക്കാം, അവൾ ആവേശത്തോടെ പറഞ്ഞു. അത് വേണോടി പാത്തുമ്മ, പിന്നെ ഈ ജന്മം നിനക്ക് കല്യാണം ശരിയാവില്ല, നല്ല ചീത്ത പേരായിരിക്കും. അച്ചായൻ ഒരു പുഞ്ചിരിയോട് അവളോട് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇവിടുന്ന് ആരെങ്കിലും അങ്ങ് സെറ്റായിക്കോളാം. അവളുടെ സംസാരം കേട്ട് അവർക്കും ചിരി വന്നു. ഇത്ര സമയം ദുഃഖത്തോടെ ഇരുന്ന ആളാ, കണ്ടില്ലേ ഓന്ന് നിറമാറുന്ന പോലെ നിറമാറിയത്. ശ്യാം അവൾ നോക്കി പറഞ്ഞു. ഒന്ന് പോസേട്ടാ, നിങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാൻ ഇതിനാ സങ്കടപ്പെടുന്നത്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നൊരു കാര്യം, അവർ വരുന്ന ദിവസം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം, എനിക്കൊരു സപ്പോർട്ടിന് വേണ്ടി. അന്ന് രാവിലെ തന്നെ എല്ലാവരും എൻ്റെ വീട്ടിലെത്തിക്കോണം. അവൾ അവരെ നോക്കി പറഞ്ഞു. അത് വേണോ മോളെ, നിനക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്ന കാര്യമുള്ളൂ, വെറുതെ ഞങ്ങളെ കൂടി അതിലേക്ക് വലിച്ചെടുക്കണോ? കാർത്തിയുടെ ചിരിയോട് അവളോട് ചോദിച്ചു. വേണം, ഇതിന് മാറ്റമില്ല, അവൾ തറപ്പിച്ച് പറഞ്ഞു. അവസാനം അവർക്ക് അവളുടെ മുമ്പിൽ വരാമെന്ന് സമ്മതിക്കേണ്ടി വന്നു. കുറച്ച് സമയം അവരോടൊപ്പം ചെലവഴിച്ച് ശിവയും വിളിച്ച് അവൾ ക്ലാസ്സിലേക്ക് ഓടി. വഴിയിൽ വെച്ച് അരുൺ അവളുടെ അടുത്തേക്ക് വന്നു. എന്താണ്, പച്ചമുളകിന്ന് വലിയ സന്തോഷത്തിലാണല്ലോ, അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഉവല്ലോ, നിന്റെ കുഞ്ഞാമ്മ പ്രസവിച്ചു, ആൺകുട്ടി, അത് കേട്ട് സന്തോഷാ. എടുത്തടിച്ചപ്പോൾ അവിടെ മറുപടിയായിട്ട ശിവ വായും പൊളിച്ച് നിന്നു. ആഹാ, അതെന്താ നിന്നോട് പറഞ്ഞേ? ഇനി ഭാവി മരുമകളായതുകൊണ്ടാണോ? എന്നോട് വിളിച്ചു പറഞ്ഞില്ല കേട്ടോ. അതിരിക്കട്ടെ, എന്റെ കുഞ്ഞമ്മ പ്രഗ്നന്റ് ആണെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അവൻ താടി കൈയും കൂടി ചോദിച്ചു. കഷ്ടം, അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞ് പാത്തു ശിവയും കൊണ്ട് അവിടെ നിന്ന് പോയി. എന്താണടാ അവളെ കാണുമ്പോ നിനക്കൊരു ഇളക്കം? പാത്തു പോകുന്നത് നോക്കി ഒരു പുഞ്ചിരിയോട് നിൽക്കുന്ന അരുണിനെ നോക്കി രാജീവ് ചോദിച്ചു. എന്താണെന്ന് അറിയില്ലടാ, ആ കാന്താരി എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇതുവരില്ലാത്ത എന്തോ ഒരു പ്രത്യേകത, വല്ലാത്തൊരു ഇഷ്ടമാണോ ആ ഉമ്മച്ചിക്കുട്ടിയുടെ എനിക്ക്. അവൾ പോയ വഴിയെ നോക്കി അരുൺ രാജീവിനോട് പറഞ്ഞു. ഇഷ്ടമൊക്കെ കൊള്ളാം, പക്ഷെ അശ്വിനെ അറിയാതെ സൂക്ഷിച്ചു, അവനവളെന്ന് വെച്ചാൽ ജീവനാ, അവനെങ്ങാനും അറിഞ്ഞാൽ ഇടിച്ചതിൻ്റെ കൂമ്പ് കാട്ടും, ഓർത്തോ? രാജീവ് ഒരു പരിഹാസത്തോടെ പറഞ്ഞു. ഏയ്, അതൊന്നുമില്ലടാ, നീ വിചാരിക്കുമ്പോഴൊന്നല്ല, അശ്വിന് എന്നോട് ഒരു എതിർപ്പുമില്ല, ഞാൻ അവരോട് ഒന്നുകൂടി അടുക്കും, അപ്പം അവൻ തന്നെ പറയും എൻ്റെ പെങ്ങളും നിനക്കുള്ളതാണെന്ന്. നീ നോയിക്കോ, അവനെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും, അവനൊരു ഗൂഢചിരിയോടെ പറഞ്ഞു. നോക്കാം നമുക്ക് എന്തെല്ലാം നടക്കുന്നു, രാജീവ് ഒരു പരിഹാസത്തോടെ പറഞ്ഞു. അവർ പോയ വഴിയെ നോക്കി അരുൺ അവിടെ തന്നെ നിന്നു. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ കുറച്ച് നോട്ട്സ് കംപ്ലീറ്റ് ആക്കാനുള്ളതുകൊണ്ട് ശിവ ക്ലാസ്സിൽ തന്നെ ഇരുന്നു. താൻ ഇക്കയുടെ അടുത്ത് കാണുമെന്ന് പറഞ്ഞ് പാത്തു അവരുടെ അടുത്തേക്ക് ഓടി. നോട്ട്സൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് നേരമായിരുന്നു. ഏതാനും വിദ്യാർത്ഥികൾ പോയി കഴിഞ്ഞിരുന്നു. ശിവ ധൃതിയിൽ ബുക്കൊക്കെ എടുത്ത് വേഗം ക്ലാസ്സിൽ നിന്ന് പുറത്തേക്കിറങ്ങി. വളരെ വേഗത്തിൽ പടികളിറങ്ങുമ്പോൾ അവളെയും നോക്കി പകയോടെ വരുന്ന വൈശാഖിനെ കണ്ടതും അവൾ പേടിയോടെ ചുറ്റിനും നോക്കി. അവളെ പകയോടെ നോക്കി വൈശാഖ് മുകളിലേക്ക് കയറി വന്നു. അവൻ്റെ കണ്ണിൽ അവളോടുള്ള പക കത്തി ജ്വലിക്കുന്നുണ്ട്. അവൻ ഓരോ അടിയും മുമ്പോട്ട് വെക്കുന്നതിനനുസരിച്ച് ശിവ പേടിയോടെ അവളുടെ പാദങ്ങളെ പുറകോട്ട് ചലിപ്പിച്ചു. നിക്കടിയോടെ അവൻ ദേഷ്യത്തോടെ അലറിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് കുതിച്ചു. ഒന്ന് ഓടാൻ പോലും അവസരം കിട്ടുന്നതിന് മുമ്പ് അവൻ അവൾക്കരികിലേക്ക് എത്തിയിരുന്നു. അവൻ അവളെ ചുമലിനോട് ചേർത്ത് നിർത്തി രണ്ടു കൈയും അവൾക്ക് ഇരുവശൂന്നി നിന്നു. അവൾ പേടിയോടെ ചുറ്റും നോക്കി. എല്ലാ വിദ്യാർത്ഥികളും പോയി കഴിഞ്ഞാൽ അവിടെ ആകെ ശൂന്യമായിരുന്നു. അവൾ ദയനീയമായി വൈശാഖിനെ നോക്കി. എന്താടി നോക്കി പേടിപ്പിക്കുന്നത്? നിന്നെങ്ങനെ ഒന്ന് തനിച്ചു കിട്ടാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. ഈ വൈശാഖിന്റെ ദേഹത്ത് കൈവച്ചിട്ട് നീ സുഖിച്ചു വാഴാന്ന് വിചാരിച്ചോടി? നീ നോവിച്ച മൂർക്കം പാമ്പിനെയാ, അത് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. എന്റെ ദേഹത്ത് കൈവച്ചുള്ള കണക്ക് നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും, അവൻ ക്രൂരമായ നോട്ടത്തോടെ പറഞ്ഞു. അവൾ രക്ഷപ്പെടാനുള്ള മാർഗമൊന്നും കാണാതെ കുഴങ്ങി. കണക്കുകളൊക്കെ ഇപ്പൊ തന്നെ മൊത്തമായിട്ട് തീർക്കുവാണോ, അതോ കുറച്ച് പിന്നെ തന്നാ മതിയോ? പെട്ടെന്ന് ആ ശബ്ദം കേട്ട് രണ്ടാളും താഴേക്ക് നോക്കി. താഴെ ചുമരും ചാരി രണ്ട് കൈയും കെട്ടി അവരെ നോക്കി ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന അശ്വിനെ കണ്ടതും ശിവക്ക് സമാധാനമായി. അവനെ കണ്ടതും എവിടെ നിന്നോ ഒരു ധൈര്യം അവളിൽ വന്നു ചേർന്നു. വൈശാഖ് പക്ഷേ അശ്വിൻ അവിടെ പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ ഒരു അന്താളിപ്പോൾ അവൻ്റെ മുഖത്ത് പ്രകടമായി. അശ്വിൻ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് വന്നു.
കണക്ക് ഞാൻ തീർത്താ മതിയോ അതോ മുമ്പത്തെ പോലെ ഇവളെ കൊണ്ട് തീർപ്പിക്കണോ? കയറി വരുന്നിടയിൽ അശ്വിൻ ചോദിച്ചു. വൈശാഖിനാവൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മറുത്തൊന്നും പറയാതെ അവൻ മൗനമായി നിന്നു. ഒരടി ഉണ്ടാക്കാൻ ഉചിതമായ സമയവും സന്ദർഭവും നിന്ന് അവന് നല്ല ബോധ്യമുണ്ടായതുകൊണ്ട് മിണ്ടാതെ അവിടുന്ന് പോവാനൊരുങ്ങി. നിനക്ക് കണക്ക് തീർക്കേണ്ട സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി, ഇവളെയും കൊണ്ട് ഞാൻ നിന്റെ മുമ്പിലേക്ക് വരാം. പോവാനൊരുങ്ങിയ വൈശാഖിനെ തടഞ്ഞിരുത്തിക്കൊണ്ട് അശ്വിൻ പറഞ്ഞു. വൈശാഖ അശ്വിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഒന്നും പറയാതെ താഴേക്ക് പോയി. കഷ്ടം. ശിവയെ നോക്കി ദേഷ്യത്തോട് അതും പറഞ്ഞ് അശ്വിൻ താഴേക്ക് പോയി. ശിവ വേഗം പാത്തുവിനെ അന്വേഷിച്ച് അവർ സ്ഥിരമിരിക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോയി. ശിവ വരുന്ന ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ അച്ചായന്റെ മുഖത്ത് പുഞ്ചിരി വിളർന്നു. അവൾ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. കുറച്ചു നേരം അവരോട് സംസാരിച്ച് പാത്തുവും ശിവയും പോവാനൊരുങ്ങിയപ്പോഴാണ് അശ്വിൻ അവിടേക്ക് വരുന്നത്. ഇക്ക എവിടെയായിരുന്നു ഇതുവരെ കാത്തിരുന്ന മടുത്ത മനുഷ്യൻ? പാത്തു മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, നിന്റെ ഫ്രണ്ടിനെ കുറിച്ച് തന്റെ ഇടം പഠിപ്പിച്ചു കൊടുക്ക്. ഇനിയും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ഞാൻ കണ്ട അമ്മയാണെ സത്യം, അവിടെ വെച്ച് തന്നെ ഇവിടെ ഞാൻ അടിക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. ദേഷ്യത്തോടെ അശ്വിൻ അതും പറഞ്ഞ് അവിടുന്ന് പോയി. ബാക്കിയുള്ളവരെല്ലാം സംഭവം എന്താണെന്നറിയാതെ മിഴിച്ചു നിന്നു. ശിവയിൽ നിന്നും ഉണ്ടായതെല്ലാം അറിഞ്ഞപ്പോൾ അച്ചായന്റെ രക്തം തിളച്ചു. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇനി മേലാവാൻ നമ്മുടെ കൂട്ടത്തിലൊന്നിന്റെ നേരെ ഒരു വിരൽ പോലും ഉയർത്താൻ പാടില്ല. അച്ചായൻ ദേഷ്യത്തോടെ എഴുന്നേറ്റു. അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ അവർ നാലുപേരും ഒരുപാട് പാടുപെട്ടു. ഇപ്പൊ അവൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഇനി നമ്മളിട വിട്ട് പ്രശ്നം വലുതായ ഒരു സസ്പെൻഷനിൽ കാര്യങ്ങൾ ഒതുങ്ങില്ല. ഇത്തവണ ഷാവുൽ സാർ വരെ നമ്മുടെ കൂടെ നിൽക്കില്ല, അതുകൊണ്ട് ഈ തവണ ക്ഷമിക്കുന്നതാണ് നല്ലത്. അവർക്കുള്ളിൽ നമുക്ക് അവസരം പോലെ കൊടുക്കാം, അവനെ തടഞ്ഞിരുത്തിക്കൊണ്ട് കാർത്തി പറഞ്ഞു. പാത്തുവും ശിവയും കാർത്തി അനുകൂലിച്ചു. അച്ചായനെ ഒരുവിധം അവർ പറഞ്ഞ് സമാധാനിപ്പിച്ചു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ശ്യാമിന്റെ വക ഡയലോഗ്. കണ്ടോ കണ്ടോ, അന്തപ്പനൊരു സഹോദരന്റെ ഉത്തരവാദിത്തക്ക് വന്നു, പെങ്ങളത്തോട്ടപ്പോ ആങ്ങളൊക്കെ സഹിച്ചില്ല, കൊച്ചു ഗള്ളൻ. അവൻ അച്ചായനെ നോക്കി പറഞ്ഞു. ഇവൻ ഇന്ന് ഞാൻ എന്നും മനസ്സിൽ പറഞ്ഞു. അച്ചായൻ അവനെ ദയനീയമായി നോക്കി. ചെറ്റ പറഞ്ഞു പറഞ്ഞു ഇവനിവിടെ എന്റെ സഹോദരിയാക്കോ കർത്താവേ. അവൻ മനസ്സിൽ ശ്യാമിന് അന്ത്യകൂദാശം നൽകി. എല്ലാവരോടും യാത്ര പറഞ്ഞ് ശിവയും പാത്തു അവിടുന്ന് പോകുമ്പോൾ അച്ചായന്റെ കണ്ണുകൾ ശിവയിൽ തന്നെ ആയിരുന്നു. ഇന്നാണ് പാത്തുവിനെ പെണ്ണ് കാണാൻ വരുന്ന ദിവസം. അച്ഛനോട് പറഞ്ഞ് ശിവ നേരത്തെ തന്നെ പാത്തുവിന്റെ വീട്ടിലേക്ക് പോയി. വീടിന്റെ മുമ്പിൽ തന്നെ അവളെയും പ്രതീക്ഷിച്ച് പാത്തു നിൽപ്പുണ്ടായിരുന്നു. ശിവയെ കണ്ടതും അവൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മുടുത്ത് അവളെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും അശ്വിനും കൂട്ടരെത്തി. പാത്തുവിന്റെ വീട്ടുകാർക്ക് അവരോടുള്ള പെരുമാറ്റത്തിൽ തന്നെ അറിയാം പാത്തു എത്രമാത്രം അവരെക്കുറിച്ചൊക്കെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെന്ന്. എല്ലാവരോടും അവർ നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പെരുമാറി. കുറച്ചു കഴിഞ്ഞപ്പോൾ ചെക്കനും കൂട്ടി എത്തിയെന്ന് പറയുന്നു കേട്ട് പാത്തുവിൻ്റെ ഉമ്മ അവർക്കായി തയ്യാറാക്കിയ ജ്യൂസ് ക്ലാസ്സിലേക്ക് പകർത്തി. അവൾ വിളിച്ച് ജ്യൂസിൻ്റെ ട്രേ അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. നിനക്ക് നന്നായിട്ടൊന്ന് ഒരുങ്ങിക്കൂടായിരുന്നോ? ഉമ്മ അവൾ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്ന് പോവുമ്മ, എന്നെ ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി. അതും പറഞ്ഞ് അവൾ മുഖം തിരിച്ചു. പിന്നെ മുടങ്ങാൻ പോകുന്ന കല്യാണത്തിന് കുറെ ഒരുങ്ങായിട്ടാ, അവൾ ശബ്ദം താഴ്ത്തി ശിവയോട് പറഞ്ഞു. ശിവ കണ്ണുമിഴിച്ച് പാത്തുവിനെ നോക്കി. അവൾക്കൊരു പുഞ്ചിരി കൊടുത്ത ജ്യൂസുമായി അവൾ ഹാളിലേക്ക് പോയി. സാധാരണ പെൺകുട്ടികൾ കണ്ടുവരുന്ന ഒരു നാണവും അവൾക്കില്ല. ഒരു കൂസലമില്ലാതെ അവൾ അവർക്ക് മുമ്പിലേക്ക് ചെന്നു. കയ്യിലെ ജ്യൂസ് എല്ലാവർക്കും കൊടുക്കാനായി അവളുടെ ഉപ്പ പറഞ്ഞു. ചെക്കനെ നന്നായി നോക്കിക്കോ, പിന്നെ കണ്ടില്ല എന്ന് പറയരുത്. ജ്യൂസ് കൊടുക്കുന്നില്ല ശ്യാം വിളിച്ചു പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. അവൾ തൻ്റെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങി അയാളുടെ മുഖത്തേക്ക് നോക്കി. തന്നെ നോക്കി പുഞ്ചിരിയോടെ ജ്യൂസ് വാങ്ങുന്ന ആളെ കണ്ടതും പാത്തുവാകെ മിഴിച്ചു നിന്നു. തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ അവൾ വീണ്ടും വീണ്ടും അയാളെ നോക്കി. പിന്നെ എന്തോ ഓർത്ത പോലെ അവൾ ബാക്കിയെല്ലാവരെയും നോക്കി. എല്ലാവരും ചിരിക്കുന്നു കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി എല്ലാം കൂടി ഒത്തുകളിച്ചാണെന്ന്. എല്ലാവരെയും രൂക്ഷമായി നോക്കി അവൾ അകത്തേക്ക് പോയി. അങ്ങോട്ട് നല്ല പുഞ്ചിരിയോടെ പോയ ആൾ ഇങ്ങോട്ട് മുഖം വീർപ്പിച്ചു വരുന്നുണ്ട്. ശിവ അവളെ തന്നെ നോക്കി നിന്നു. നീ വന്നേ എന്നും പറഞ്ഞ് ശിവയും വിളിച്ച് അവൾ റൂമിലേക്ക് പോയി. എല്ലാവരും കൂടെ എന്നെ പറ്റിച്ചാണോ, നീ അതിന് കൂട്ടുന്നോ? അവൾ ശിവയെ നോക്കി ചോദിച്ചു. ശിവ എന്ത് നിർത്തിൽ അവളെ നോക്കി. കാണാൻ വന്നിരിക്കുന്ന ആരാന്നറിയോ? നമ്മുടെ സൂപ്പർ ഹീറോ ഷാവുൽ സാറ്, അവൾ നാണം കലർന്ന പുഞ്ചിരിയോടെ പറഞ്ഞു. പാത്തു പറയുന്നത് കേട്ട് ശിവയുടെ കണ്ണുകളും വിടർന്നു. ഇല്ലടി, എനിക്കൊന്നറിയില്ല, ഞാൻ നീ പറയുമ്പോഴാണ് അറിയുന്നത്, അവൾ പാത്തുവിനെ നോക്കി പറഞ്ഞു. ഇത് നമ്മുടെ പ്രദേശം അറിഞ്ഞുകൊണ്ടുള്ള കളിയാ, അവർക്കുള്ള വഴി കൊടുത്തോളാം, അവസരം വരും, അവൾ ഗൂഢമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അവളുടെ ഉമ്മ വന്ന് ചെറുക്കനും പെണ്ണിനും സംസാരിക്കാൻ സാറിനെയും കൊണ്ട് മുകളിലേക്ക് പോകാൻ പറഞ്ഞു. അവൾ മുകളിലെത്തി കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഷാവുൽ സാർ അവിടേക്ക് വന്ന്. ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കി പുറംതിരിഞ്ഞേക്കുന്ന പാത്തുവിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി
അയാളൊന്ന് ചെറുതായി ചുമച്ചു. തൻ്റെ പുറകിൽ സാറെത്തിയത് അവൾ നാണത്തോട് മേലെ ഒന്ന് തിരിഞ്ഞു നോക്കി. തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സാറിന് നേരെ അവളും ഒരു പുഞ്ചിരി നൽകി. അതെ, എനിക്ക് മരഞ്ചുറ്റി പ്രേമെന്ന് വാശയില്ല കേട്ടോ. തന്നെ കണ്ടെന്ന് തന്നെ എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ആ പച്ചമുളക് സംഭവം കൂടി നീ നേരെ ഹൃദയത്തിൽ കയറിയിരുന്നു. എന്തായാലും വീട്ടുകാർ പെണ്ണന്വേഷിക്കുന്ന ടൈമാണ്, അപ്പോൾ പിന്നെ നിന്നെ തന്നെ ഒന്ന് ആലോചിച്ചാലെന്ന് തോന്നി. അതാണ് അശ്വിനെയും കൂട്ടുകാരെയും കാര്യങ്ങൾ ഏൽപ്പിച്ച്, അവരാണ് ബാക്കി കാര്യങ്ങൾ മുമ്പോട്ടുണ്ടോയത്. ഇവിടെ ഒന്ന് നിന്റെ വീട്ടുകാരായിട്ട് ആലോചിച്ച് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കിയത് അവരാണ്. സാറ് പറയുന്ന കേട്ട് പാത്തു അത്ഭുതത്തോടെ നോക്കി. ദുഷ്ടന്മാർ, എന്നിട്ട് എന്നൊരു വാക്കൂരാരും പറഞ്ഞില്ല, അവൾ മെല്ലെ പറഞ്ഞു. താരെന്തെങ്കിലും പറഞ്ഞോ? സാർ അവളെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. തനിക്കിഷ്ടമല്ലെങ്കിൽ ഇപ്പം തന്നെ തുറന്നു പറയാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയാളൊരു മറുപടിക്ക് വേണ്ടി അവളെ നോക്കി. അവളിൽ നിന്ന് നാണത്തിൽ കലർന്നൊരു പുഞ്ചിരി ഉണ്ടായതും സാറിൻ്റെ മുഖത്ത് ഒരു ചിരിവിടർന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.